എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളെ ഒരു ഓൺ വോയിസ് ഒക്കെ വന്നിട്ട് എപ്പോഴും വിചാരിക്കും അടുത്ത വീഡിയോയിൽ ഓൺ വോയിസ് ഇടാം, അടുത്ത വീഡിയോയിൽ ഇടാം. പക്ഷേ അതങ്ങനെ നീണ്ടു നീണ്ടു പോയി. ഇന്നപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചു വന്നു, എന്തായാലും ഒരു ഓൺ വോയിസ് ചെയ്യാം. കാരണം ഞാൻ ഇന്ന് ചെയ്ത വർക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. സാധാരണ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡിലുണ്ടാവും ആ നെക്സ്റ്റ് ഇത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ബോട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ക്യാൻവാസ് ചെയ്യാം, ഇന്നത് ചെയ്യാം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പെട്ടെന്ന് അങ്ങനെ തോന്നി, ഒരു 15 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. അങ്ങനെ ചെയ്തൊരു വർക്കാണ്. പിന്നെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു ചെയ്തു. ഞാനപ്പോൾ മേക്കിംഗ് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത വർക്കൊന്ന് കാണിക്കാം. ഇതാണ് ഇന്ന് ചെയ്തിട്ടുള്ള വർക്ക്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല. മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കേണ്ടത് സ്പൂണുണ്ടല്ലോ, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്പൂണും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫ്രെയിമൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതിൻ്റെ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഫ്രെയിം ഇല്ലാത്തവർക്ക് വേണ്ടി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ മേക്കിംഗ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ ഉണ്ടായ ഒരു ഓൾഡ് മിററിൻ്റെ ഫ്രെയിമാണ്. എല്ലാവരുടെയും ഇപ്പോൾ ഇത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്രെയിം എങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു കാർട്ടിൻ്റെ പീസ് എടുക്കുക, അതിപ്പോൾ നമുക്ക് വല്ല സ്റ്റേഷനറി ഷോപ്പിൽ നിന്നോ അതേപോലെ ഗ്രോസറിയിൽ നിന്നൊക്കെ കിട്ടും. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ നാല് സൈഡിലും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യണത്. നാല് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡിലും നാല് ബോർഡറിലും ഒട്ടിച്ചു കൊടുക്കുക. അധികം ചുളിവ് വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ നാല് സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ മാസ്ക് ആൻഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ ചെയ്യാം. ഇപ്പോൾ അഥവാ ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രെയിമിൽ ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഫസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഇത് ഡ്രൈ ആവും. നമുക്കിത് വേണമെങ്കിൽ ഒരു ക്യാൻവാസിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിൽ ഫ്ലവർ വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ആൻഡ് ഓറഞ്ച് ഈ രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സ്പൂൺ എടുക്കാം. സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പെയിൻറ്റിലും ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ കളർ നന്നായിട്ട് അതിൽ പിടിക്കുള്ളൂ. പെറ്റൽസ് വരയ്ക്കുമ്പോൾ ആ മിഡിലൊരു ചെറിയൊരു പോർഷൻ അവിടെ ഇങ്ങനെ എംപ്റ്റി ആയിട്ട് ഇടണം. ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ മിഡിലെ ആ പോർഷൻ എപ്പോഴും എംപ്റ്റി ആയിട്ട് ഇടണം. ഫ്ലവറിൻ്റെ എല്ലാ സൈഡിലും നല്ലപോലെ പെറ്റൽസിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഇയർബഡ് ഡിപ്പ് ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ മിഡിലിൽ കാണുന്ന ബ്ലാക്ക് കളർ പോർഷൻ ഉണ്ടല്ലോ, അതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ യെല്ലോ ഓറഞ്ച് മിക്സ് ചെയ്ത കളർ വെച്ചിട്ടും ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ മൂന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജ് ഉള്ളിലോട്ട് ഒന്ന് മടക്കി കൊടുത്ത് ഒന്ന് ഷാർപ്പാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലീവ്സും സ്റ്റെമ്മും ഒക്കെ വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ആദ്യം സ്റ്റെമ്മും വരയ്ക്കാം, എന്നിട്ട് നമുക്ക് ലീവ്സ് വരച്ചു കൊടുക്കാം. താഴെ ഞാൻ ഇനി കുറച്ച് ഗ്രാസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതും ടിഷ്യൂ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ലീവ്സിൻ്റെ ഇടയിൽ രണ്ട് ഫ്ലവർ ബഡും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അത് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇയർബഡ് യൂസ് ചെയ്തിട്ട് ഈ ഗ്രാസിൻ്റെ ഇടയിൽ ഫ്ലവർ വരച്ചു കൊടുക്കാം. അതിന് ഡോട്ട്സ് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ കാണാനായിട്ട് എന്തോ ലാസ്റ്റ് ചെയ്തു വന്നപ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മിഡിലായിട്ട് ബ്ലാക്ക് അക്രിലിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ എനിക്ക് കിട്ടിയില്ല, റെക്കോർഡായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് മെറ്റാലിക് വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അതിൽ യെല്ലോ വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ലീവ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് നീട്ടം കൂട്ടിയെടുക്കണം, കാരണം ലാസ്റ്റ് വന്നപ്പോൾ ഫ്ലവർ കുറച്ച് വലുതായ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഈ ലീവ്സിന് കുറച്ച് നീളം കൂട്ടിയെടുക്കുന്നുണ്ട്. അതിന് ഞാൻ ടിഷ്യൂ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ ലൈറ്റായിട്ടൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞത് ആ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? അത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ നമുക്കിത് വാൾ ഡെക്കറായിട്ടോ അതേപോലെ ടേബിളിൽ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? വളരെ സിമ്പിളല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തൂടെ. വേറെ ഒന്നും വേണ്ടല്ലോ, ബ്രഷ് കണസ കൊണ്ട് സാധനങ്ങളൊന്നും വേണ്ട, സ്പൂണ്, ടിഷ്യൂ പേപ്പർ, പെയിൻറ്റ് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ, ബൈ.